ഇപ്പോൾ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ശബ്ദ സംപ്രേഷണത്തിൽ. പാർട്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ പ്രകീർത്തിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഔദ്യോഗിക സ്ഥാനമില്ലെങ്കിൽ പോലും ഒരു ജനകീയ നേതാവായ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സഭയ്ക്കകത്തും പുറത്തും നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. അതേസമയം ശ്രീ മുരളീധരനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് പ്രസംഗത്തിന് ഞാൻ മറുപടി കൊടുത്തു. മറുപടി കൊടുക്കാൻ വ്യക്തമായ കാരണമുണ്ട്. ശ്രീ കെ കരുണാകരൻ മരിച്ചത് എല്ലാവർക്കും അറിയാം, December 23 കേരളത്തിൽ ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരെ മാറ്റി പുതിയ പ്രസിഡന്റുമാർ ചാർജ് എടുത്തിട്ട് ആ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ നടക്കുന്ന ആദ്യത്തെ പരിപാടിയാണ് ശ്രീ കെ കരുണാകരന്റെ അനുസ്മരണം. 14 ജില്ലകളിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ വളരെ ഭംഗിയായി അന്തരിച്ച നേതാവിനുള്ള ബഹുമാന സൂചകമായി ശ്രീ കരുണാകരന്റെ ചരമദിനമായ December 23 സമുചിതമായി ആചരിച്ചു. ഡൽഹിയിലായിരുന്ന ശ്രീ എ കെ ആന്റണി തിരുവനന്തപുരത്ത് വന്ന് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം മണിപ്പൂരിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമിതിയുടെ ചെയർമാനാണ്. മണിപ്പൂരിൽ നിന്ന് മടങ്ങി വരാനാകാത്ത രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴും ശ്രീ രമേശ് ചെന്നിത്തല മണിപ്പൂരിൽ നിന്ന് തൃശൂരെത്തി കരുണാകരന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ ശ്രാദ്ധ ചടങ്ങിൽ പങ്കെടുക്കുകയും അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ 14 ജില്ലയിലും കരുണാകരന്റെ ഒരേ ഒരു മകനായ ശ്രീ മുരളീധരനെ ഞങ്ങൾ ആരും കണ്ടില്ല. അദ്ദേഹം എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ദുബായിലാണ്. ദുബായിൽ എന്താ അദ്ദേഹത്തിന് പണി എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ദുബായിൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കോൺഗ്രസിന് ഔദ്യോഗികമായ സംഘടനകളുണ്ട്. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന പേരിൽ സംഘടനയുണ്ട്. OICC എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് OICCയിലെ ഷാർജയിലെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ നിന്ന് ചില ആളുകൾ തെറ്റിപ്പിരിഞ്ഞ് അവിടെ ഒരു വിമത സംഘടന ഉണ്ടാക്കി. ഒരു YA റഹീം എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ആ സംഘടന ഉണ്ടാക്കിയത്. ഷാർജ മലയാളി സ്കൂളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, സ്കൂളിന്റെ പിന്നെ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആഭിമുഖ്യത്തിലുള്ള OICC സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് തിരിച്ചുപിരിഞ്ഞു പോയി വിമത സംഘടനയുണ്ടാക്കിയ ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് അവിടെ മത്സരിക്കുകയും ആ ഭരണസമിതി പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഐക്യമുണ്ടാക്കി വിജയിച്ച ആളുകൾ നടത്തിയ ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ശ്രീ കരുണാകരന്റെ മകൻ കരുണാകരന്റെ ശ്രാദ്ധം ഉപേക്ഷിച്ച് അവിടേക്ക് പോയത്. അദ്ദേഹം ഒരു മുൻ KPCC പ്രസിഡന്റാണ്. ഒരു വിദേശ മലയാളികളുടെ വികാരം ശരിക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ OICCയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ വിമതന്മാർ ഒരു സംഘടന ഉണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് ഒരു സ്കൂളിന്റെ ഭരണസമിതി പിടിച്ചെടുക്കാൻ മത്സരിക്കുകയും ചെയ്തിട്ട് ആ മത്സരിച്ച് വിജയിച്ച ആളുകൾ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ പിണറായി വിജയനോടൊപ്പം, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം വേദി പങ്കിടാനാണ് അദ്ദേഹം അവിടെ പോയത്. ശ്രീ പിണറായി വിജയനുമായിട്ട് ഒരു കോൺഗ്രസ് വിരുദ്ധ സംഘടന, കോൺഗ്രസിന്റെ സംഘടന വിളിച്ച് KPCC പറഞ്ഞാണ് മുരളീധരൻ വരുന്നത്. ഞങ്ങൾക്ക് അപമാനമാണ്, അദ്ദേഹത്തെ വിലക്കണം. അദ്ദേഹത്തോടും പറഞ്ഞു കാണുമല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അപമാനമാണ് ഒരു മുൻ KPCC പ്രസിഡന്റ്, കോൺഗ്രസിന്റെ ഒരു MLA, കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതിയിലെ ഒരു അംഗം മാർക്സിസ്റ്റ് പാർട്ടിയും വിമതന്മാരുമായി ചേർന്ന് മത്സരിച്ച് പിടിച്ചെടുത്ത ഒരു ഭരണസഭ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന് അപമാനമാണ്, മുരളീധരനെ വിലക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധത്തെക്കാൾ പ്രാധാന്യം കൊടുത്തത് മാർക്സിസ്റ്റുകാരുമായി ചേർന്ന് കോൺഗ്രസ് തെറ്റിപ്പിരിഞ്ഞ് പോയി വിമതമായി മത്സരിച്ച ആ ഭരണസമിതിയുടെ പരിപാടിക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം.
ഈ ചിത്രം കണ്ടപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ തൊലി പൊളിഞ്ഞു പോയത്. ശ്രീ കെ കരുണാകരന്റെ ശ്രാദ്ധം നടക്കുമ്പോൾ മകൻ ഷാർജയിൽ പല്ലൊലിച്ചു നിൽക്കുന്ന ചിത്രമാണിത്. പിണറായി വിജയനോടൊപ്പം എങ്ങനെ ഒരു കോൺഗ്രസ്സുകാരന് സഹിക്കാൻ പറ്റും? നോക്കെ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പിണറായി വിജയനോടൊപ്പം അദ്ദേഹം സന്തോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധ ദിനത്തിൽ. ഈ ചിത്രം ഞാൻ കണ്ടപ്പോഴാണ് ഒരു കോൺഗ്രസ്സുകാരനെന്ന നിലയ്ക്ക് എൻ്റെ വികാരം അണപൊട്ടി ഒഴുകിയതും. എന്നിട്ടും ഞാൻ മൗനം പാലിച്ചു. ശ്രീ കരുണാകരൻ്റെ ശ്രാദ്ധ ചടങ്ങിൽ കേരളത്തിൽ ഒരിടത്തും പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ ജാള്യത മറച്ചു വയ്ക്കാൻ ഒരു സാംസ്കാരിക സമിതിയുടെ പേരിൽ ഒരു മുൻ കെ പി സി പ്രസിഡന്റ് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക, അതിൽ പോയി അദ്ദേഹം പ്രസംഗിക്കുക. 14 ഡിസിസികളിൽ എവിടെങ്കിലും പോയി അദ്ദേഹം പ്രസംഗിച്ചാൽ അധ്യക്ഷവേദിയിലിരിക്കുന്ന ഡിസിസിയുടെ അധ്യക്ഷനെ കൊച്ചാക്കി സംസാരിച്ചു, പ്രതിപക്ഷ നേതാവിനെ കൊച്ചാക്കി സംസാരിച്ചു. കേരളത്തിൽ പ്രതിപക്ഷമില്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടതുപക്ഷമാണെന്ന് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ വ്രണപ്പെടുത്തി, UDFനെ അപമാനിച്ചു, പ്രതിപക്ഷ നേതൃത്വത്തെ അവഹേളിച്ചു. അപ്പം സ്വാഭാവികമായി ഒരു കോൺഗ്രസ്സുകാരൻ്റെ രക്തം സിരകളിൽ കൂടി ഒഴുകുന്ന എനിക്ക് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഓരോ വരികളും അടിവരയിടുന്നു, അതിൽ അടിയുറച്ചു നിൽക്കുന്നു. മുരളീധരനെതിരെ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും ഞാൻ പിൻവലിച്ചിട്ടില്ല. എന്നെ പട്ടടയിൽ കൊണ്ടുവയ്ക്കുന്നവരെ പിൻവലിക്കത്തുമില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമുള്ള കാര്യങ്ങളാണ്, അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതും. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ പിൻവലിക്കില്ല. പക്ഷേ സോണിയാഗാന്ധിയെ മദാമാഗാന്ധി എന്ന് വിളിച്ചിട്ട് അവരെ കാലുപോയി പിടിച്ചതാരാ? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചിട്ട് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കാലു പിടിച്ചാരാ? അപ്പോൾ അദ്ദേഹം, അതാ ഞാൻ പറഞ്ഞ വായി വരുന്ന കോതയ്ക്ക് പാട്ടാണ്. അദ്ദേഹം എന്തും പറയും, ആർക്കെതിരെ എന്തും പറയും, തൻ്റെ നിലനിൽപ്പ് അപകടത്തിലായി ആണെന്ന് കണ്ടാൽ അദ്ദേഹം ആരുടെയും കാലു പിടിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം. ആ ചരിത്രം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിരിക്കുന്ന ആളാണ്, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വക്താവ് നിലയിലല്ല, സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ, പാർലമെൻ്ററി പാർട്ടി നേതാവിനെ, കോൺഗ്രസ്സിന് കഴിഞ്ഞ 5 വർഷക്കാലം നയിച്ച ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ കൊച്ചാക്കി സംസാരിക്കുമ്പോൾ സുശക്തമായൊരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുക എന്നുള്ള എൻ്റെ ജോലിയാണ്. പാർട്ടിക്കകത്തോ പുറത്തോ അവരെ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് ഞാൻ ഇപ്പോഴല്ല ചെയ്യുന്നത്, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെ കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അപമാനവും കേരളത്തിൽ വന്നിട്ടില്ല, അഭിമാനമല്ലാതെ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം സോളാർ കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ സോളാർ കേസിൽ പ്രതിയല്ല, ഞാൻ സോളാർ കമ്മീഷനിൽ സാക്ഷിയായി പോലും പോകുന്നില്ല. എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത്, ആരൊക്കെയാണ് കേരളത്തിൽ സദാചാര പ്രവർത്തനത്തിൽ തൽപരമായിട്ടുള്ള കോൺഗ്രസ്സുകാർ. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചാനലിലൂടെ കണ്ട് അവരെ വിലയിരുത്തി അവരുടെ മനോമുകുരത്തിൽ ആ മുഖങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൊന്നും ഞാനില്ല. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന LDF കേരളത്തിലെ മുഖ്യമന്ത്രി അപമാനിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യ അപമാനിച്ചു, അദ്ദേഹത്തിൻ്റെ മകളെ അപമാനിച്ചു, മകനെ അപമാനിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെയും കുടുംബത്തെയും അപമാനിച്ചപ്പോൾ എല്ലാം മൃണ്ട പ്രാണികളായിരുന്നു. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരെണ്ണം വാ തുറന്നില്ല. എല്ലാം അന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരെ കാസർഗോട്ട് കാഞ്ഞങ്ങാട്ട് പത്രസമ്മേളനം നടത്തി എണ്ണി എണ്ണി കോടിയേരിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് രാത്രി വെളുപ്പ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ട്രെയിനിൽ തിരുവനന്തപുരത്ത് വന്ന്, തിരുവനന്തപുരത്ത് 1.5 മണിക്കൂർ എന്നെ അന്തരീക്ഷത്തിലിട്ട് പെരുമാറി മാർസിറ്റുകാർ റെയിൽവേ സ്റ്റേഷനിൽ. മനസ്സിലായല്ലോ, എൻ്റെ ശരീരത്ത് ഒരു ഭാഗവുമില്ല അവരടിച്ചിളക്കാൻ മാർസിറ്റുകാർ. അന്ന് സെക്രട്ടേറിയറ്റിൽ സരിതാ കേസിൽ ഉപരോധം നടക്കുകയാണ്, മാർസിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ സമരം മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ. ആ രാജിവെപ്പിക്കാൻ വടക്കേ സംസ്ഥാനങ്ങളിൽ നിന്ന്, വടക്കേ കേരളത്തിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് ജനശതാബ്ദിയിൽ പ്രവർത്തകർ 1.5 മണിക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ ആ ട്രെയിനിലെ ഒരു യാത്രക്കാരനാണ് ഞാൻ. ഞാൻ വന്ന് ഇറങ്ങുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മാർസിസ്റ്റ് സമ്മേളനത്തിൻ്റെ നടുവിലാണ്.
പിന്നെന്താ നടന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിലാണ്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, നടക്കാൻ വയ്യ, നടുവിന് വേദന. അന്ന് ഞാൻ ആശുപത്രി പോകാനായിട്ടിരിക്കുമ്പോൾ എന്നെ തല്ലുകൊണ്ട സംഭവത്തിൽ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അന്വേഷിക്കാൻ ഈ വീട്ടിൽ വന്നു. നേതാക്കന്മാർ മുഴുവൻ വന്നു UDF. ഞാൻ വേദനയോടുകൂടി പറയട്ടെ, ഒരു ഉന്നതനായ നേതാവ് ഇവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയെ അവമാനിച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ അവമാനിച്ചാൽ, മകളെ അവമാനിച്ചാൽ, മകനെ അവമാനിച്ചാൽ തനിക്കെന്തിടൂ കാര്യം? താൻ ആരോടും മറുപടി പറയാൻ? ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയെ ഭാര്യ പിന്നെ അപമാനിച്ചെങ്കിൽ, അവഹേളിച്ചെങ്കിൽ അതിന് മറുപടി പറയാവിടെ ഏക്കാരുണ്ട്. തനിക്കെന്താ മറുപടി പറയേണ്ട കാര്യം? ഉണ്ണി തന്നെ പണ്ട് താൻ പിണറായി വിജയനെ ഇതുപോലെ ആക്ഷേപിച്ചു, അന്ന് തന്നെ പെണ്ണ് കേസി പ്രതിയാക്കി അവർ. ഇപ്പം താൻ കോടിയേരി ബാലകൃഷ്ണനെ അവമാനിച്ചു, പത്രസമ്മേളനം നടത്തി, അവർ തൻ്റെ നടുവ് ചവിട്ടി ഒടിച്ചു. താൻ തൻ്റെ കാര്യം നോക്ക്, ഉമ്മൻചാണ്ടിയെ ഭാര്യ ആരെന്ത് പറഞ്ഞാലും തനിക്കെന്തിടൂ? ഞാൻ അങ്ങനെയല്ല കണ്ടത്. ഉമ്മൻചാണ്ടിയെ എൻ്റെ നേതാവായിട്ടാണ് കണ്ടത്. അന്ന് ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഘോരം ചാനൽ പ്രസംഗിക്കുമ്പോൾ ഐക്കാര് പറഞ്ഞു ഉണ്ണിത്താൻ എ ഗ്രൂപ്പാണ്. അന്ന് ഞാൻ എ ഗ്രൂപ്പിൽ പോയിട്ടില്ല, ഇന്ന് ഞാൻ ഐ ഗ്രൂപ്പിലും പോയിട്ടില്ല. അന്നും ഇന്നും കോൺഗ്രസിനകത്ത് വക്താവിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് സ്വതന്ത്രമായി, നിഷ്പക്ഷമായി, നീതിപൂർവമായി എല്ലാ സംഭവവികാസങ്ങളിലും കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് നേതാക്കന്മാരെ സംരക്ഷിച്ച ആളാണ്. എനിക്കൊരാപത്ത് വന്നപ്പോൾ എൻ്റെ കുഴിയിൽ മണ്ണിടാൻ നടന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു. അവരൊക്കെ വിളിച്ച് ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ഞങ്ങളെ രക്ഷിക്കണം എന്നും രാത്രി ചാനലിൽ പോയിരുന്ന് ഈ സോളാർ കേസിൽ ആരോപണ വിധേയരായ മുഴുവൻ ആളുകളെയും സംരക്ഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സാഹചര്യമാണ്. മുണ്ടിടാതെ അവർക്ക് നടക്കാനുള്ള അവസരം രാജ്മോഹൻ ഉണ്ണിത്താനാണ് ചാനലിലൂടെ ഉണ്ടാക്കിയത്. ഒരൊറ്റ കോൺഗ്രസ് നേതാവ് ചാനലിൽ പോയില്ല, ഈ വിഴുപ്പ് ചുമന്നില്ല. അന്നും ഈ വിഴുപ്പ് ഞാൻ ചുമന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി. ആലോചിക്കണം. അപ്പോൾ സോളാർ കേസിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് രാജ്മോഹൻ ഉണ്ണിത്താനാണോ? ഞാനതിൽ സാക്ഷിയുമല്ല, ഞാനതിൽ പ്രതിയുമല്ല, ഞാൻ അവർക്ക് കാശ് കൊടുത്തിട്ടുമില്ല, ഞാൻ പോയിട്ടുമില്ല. മനസ്സിലായിക്കോണം. ആരാണ് കോൺഗ്രസ്സിനകത്ത് സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്? ആരാണ് കോൺഗ്രസിൻ്റെ പേര് പൊതുജന മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ഇട നൽകിയത്? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതിനകത്ത് കാണാം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ടോ? ഇവരെയെല്ലാം ഞാനല്ലേ ചാനലിൽ പോയിരുന്നു സംരക്ഷിച്ചത്? അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിയ ആളുകളാണ് ഇന്ന് ചില പ്രശ്നങ്ങളിൽ എനിക്കെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് എന്നെ ദൈവത്തെ പോലെ കണ്ടു. ദൈവം സൃഷ്ടിച്ചൊരു അവതാര പുരുഷനാണ് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞവരുണ്ട് ഈ പാർട്ടിക്കകത്ത്. കാരണം ഇല്ലെങ്കിൽ സോളാർ കേസോടുകൂടി പലരുടെയും മന്ത്രിസ്ഥാനം തെറിച്ചേനെ. മനസ്സിലായല്ലോ. ഞാനും ഏഷ്യാനെറ്റിലെ വിനുവുമായി യാതൊരു പണക്കമില്ലാത്ത ആളുകളാണ്. അന്നും ഇന്നും എൻ്റെ ആത്മമിത്രമാണ് വിനു. പക്ഷേ വിനുവുമായി ഞാൻ പിണങ്ങുന്ന ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അറിയാം. ചലഞ്ച് ചെയ്യുന്ന ഞാൻ വിനുവിനെ. എനിക്ക് വേണ്ടിയാ? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കിടന്ന് പട്ടിയെപ്പോലെ ഞാൻ തല്ലുകൊണ്ടത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ, എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയാ, ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനാണ്, കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാനവും മര്യാദയുമായി തെരുവിലിറങ്ങി നടക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സേവനം ഫലപ്രദമായി എല്ലാവരും ഉപയോഗിച്ചു. അതൊന്നും ഗ്രൂപ്പിൻ്റെ പേരിലല്ല, കോൺഗ്രസ് വക്താവിൻ്റെ ധർമ്മമാണ് ഞാൻ ചെയ്തത്. അതിൽ ഞാൻ ഇപ്പോഴും എനിക്കതിനകത്ത് യാതൊരു വിധമായ അപകർഷതാ ബോധവുമില്ല. കാര്യം എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, ആ ഉത്തരവാദിത്വം സ്തുത്യർഹമായി ഞാൻ നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ 48 വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഈ ചാനലുകൾക്ക്, ഈ മാധ്യമങ്ങൾക്ക് കേരളം മുഴുവൻ ശാഖകളുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെക്കുറിച്ച് 14 ജില്ലകളിലും നിങ്ങൾ ഗവേഷണം നടത്തണം. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാണ് നിങ്ങൾ. ഏതെങ്കിലും 14 ജില്ലയിലൊരു കോൺഗ്രസ് പ്രവർത്തകൻ രാജ്മോഹൻ ഉണ്ണിത്താനെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ആ നിമിഷം എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ നിർത്തും. ഇത് വെല്ലുവിളിച്ച് ഞാൻ പറയുകയാണ്. കാര്യം നാളെ നിങ്ങളടുത്ത് സമാധാനം ബോധിപ്പിക്കേണ്ട കാര്യമാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. 14 ജില്ലയിലൊരു കോൺഗ്രസ് പ്രവർത്തകൻ 48 വർഷത്തിനിടയ്ക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെക്കുറിച്ച് മോശപ്പെട്ടൊരു കമൻ്റ് പാസ്സാക്കിയാൽ പിന്നെ ഈ പൊതുജീവിതം, കോൺഗ്രസ് രാഷ്ട്രീയമല്ല, പൊതുപ്രവർത്തനം നിർത്തി ഞാൻ പിറ്റേന്ന്.
പിന്നെ കതറ് കിട്ടും. നാട്ടുകാരുടെ മുമ്പ് ഞാൻ പ്രത്യക്ഷപ്പെടത്തില്ല. ഇന്ന് പ്രത്യക്ഷപ്പെടാനുള്ള ചങ്കൂറ്റം എനിക്ക് തന്നിരിക്കുന്നത് ഈ 48 വർഷത്തെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതമാണ്. ഞാൻ മുരളീധരനെക്കുറിച്ച് എന്താ പറഞ്ഞത്? പറയാൻ പാടില്ലാത്ത വല്ലതും ഉണ്ടോ? KPCC ഓഫീസിൽ അന്ന് ശരത്ചന്ദ്ര പ്രസാദ് നിരാഹാരം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ ആവർത്തിച്ചില്ലല്ലോ. എന്താ അദ്ദേഹത്തെ വ്യക്തിപരമായി ഹണ്ട് ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞത്? അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി പറഞ്ഞത് അച്ഛൻ്റെ ശ്രാദ്ധ ദിവസം ഷാർജയിൽ പോയി, അത് കള്ളമാണെന്ന് അദ്ദേഹത്തിന് പറയാമോ? അദ്ദേഹം പോയത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനാണെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കാമോ? ഞാൻ എൻ്റെ പ്രസ്താവന പരസ്യമായി പിൻവലിച്ച് മാപ്പി ചോദിക്കാം. OICC ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ക്ഷണിച്ച ഒരു പരിപാടിക്കാണ് പോയെന്ന് പറഞ്ഞാൽ അത് ന്യായം? ഒരു വിമത സംഘടന, അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ധാരണയുണ്ടാക്കി മത്സരിച്ചൊരു സംഘടന, ഒരു ഭരണസമിതി പിടിച്ചെടുത്ത് അവർ വെച്ചൊരു പരിപാടിക്ക് KPCCയുടെ ഒരു മുൻ പ്രസിഡന്റ് പോകാൻ പാടുണ്ടോ? രാഷ്ട്രീയകാര്യ സമിതി അംഗം പോകാൻ പാടുണ്ടോ? അവരെ വിളിച്ചു പറയണം, ഞാൻ കോൺഗ്രസിൻ്റെ മുൻ PCC പ്രസിഡൻ്റായിരുന്നു, ഞാൻ കോൺഗ്രസിൻ്റെ MLA ആണ്, ഞാൻ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, ഒരിക്കലും ഞാൻ അനൌദ്യോഗികമായ വിമത പ്രവർത്തനം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല, ഞാനത് വരില്ല. ഈ പടം നിങ്ങൾ കണ്ടല്ലോ, ഇത് കള്ളം പറയുകയാണോ ഈ ചിത്രം? അപ്പോൾ സ്വാഭാവികമായി ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ വന്നു, അച്ഛൻ്റെ ശ്രാദ്ധത്തെക്കാൾ പ്രാമുഖ്യം ദുബായ് വിസിറ്റിനാണോ? ശ്രീ മുരളീധരനെ അവർ ക്ഷണിക്കുമ്പോൾ അറിയത്തില്ലേ 23-ാം തീയതിയാണ് കരുണാകരൻ മരിച്ച ദിവസം, അന്നാണ് ശ്രാദ്ധം, അന്ന് കല്യാണി മന്ദിരത്തിൽ ചടങ്ങ്. പച്ചക്കള്ളം പറയുന്നു. AK ആൻ്റണിയെ മുക്കാലി കെട്ടി അടിക്കും, ഞാൻ പറഞ്ഞിട്ടില്ല, ഉണ്ണിത്താൻ പച്ചക്കള്ളം പറയുന്നു. അച്ഛന് കൊള്ളി വയ്ക്കാൻ പോവില്ല, ഉണ്ണിത്താൻ പറഞ്ഞു. ഉണ്ണിത്താൻ പച്ചക്കള്ളം പറയുന്നു, ഞാൻ കൊള്ളി വയ്ക്കുമെന്നാണ് പറഞ്ഞത്. പറയട്ടെ, മുരളീധരൻ പറഞ്ഞാൽ ഉണ്ണിത്താൻ കേരളത്തിലെ പൊതുജന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം, ഞാൻ മാപ്പി ചോദിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ പിന്നെ തെരുവു ഭാഷയിൽ എന്നെ ആക്രമിക്കുന്നത് ശരിയല്ലോ. രാജമാണിക്യത്തിൽ മമ്മൂട്ടി പറയുന്ന പോലെ ഒന്നുകിൽ ഞാൻ മുരളീധരനോളം താഴണം, അല്ലെങ്കിൽ മുരളീധരൻ എന്നോളം ഉയരണം. ഇത് രണ്ടിനും സാധ്യത കുറവാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ വിഷയത്തിൽ മുരളീധരൻ്റെ ഒരു നിലവാരത്തിൽ നിന്ന് മറുപടി പറയുന്നില്ല. അദ്ദേഹം ഇന്ന് ചാനലിലൂടെ എന്നെക്കുറിച്ച് പറഞ്ഞ മുഴുവൻ ഞാൻ കണ്ടു. കുരയ്ക്കുന്ന നായൻ എന്നെ വിളിച്ചത്, എൻ്റെ അനാശാസ്യ നടപടി, ഇതെല്ലാം ഞാൻ കണ്ടു. ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം. കഴുതയ്ക്ക് കാമം വരുമ്പോൾ അത് കരഞ്ഞാണ് തീർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. കഴുതക്കാമം കരഞ്ഞു തീർത്തു, അതിനപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ അതിന് മറുപടി പറയാനില്ല. പിന്നെ ഞാൻ ഈ പാർട്ടിക്ക് 48 വർഷം സേവനം നടത്തി. എന്നെ ഈ പാർട്ടി സ്നേഹിക്കുന്നതിൻ്റെ ആഴം 2006-ലാണ് മനസ്സിലിച്ചത്. രാജ്മോഹനൻ പോലുള്ള ഇത്രയും നല്ലൊരു പ്രാസംഗികൻ നിയമസഭയിൽ വേണം എന്നെൻ്റെ പാർട്ടിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ആയാസകരമായി ഞാൻ ജയിച്ചു വരാൻ അവരെനിക്ക് തലശ്ശേരിയാണ് തന്നത്. കാര്യം അവിടെ ചെന്നാൽ പെട്ടെന്ന് ജയിച്ച് നിയമസഭയിൽ വരാം. അപ്പോൾ 2006-ലെ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ MLA ആക്കാനുള്ള പാർട്ടിയുടെ അദമ്യമായ ആഗ്രഹത്തിന് കേരളത്തിലെ ഏറ്റവും സേഫായ മണ്ഡലമാണ് എനിക്ക് തന്നത്, തലശ്ശേരി. അവിടെ പോയി ഞാനൊരു ജീവൻ മരണ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കോടിയേരിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ പറയുന്നത് ശരിയല്ലോ. അപ്പോൾ എന്നോട് പാർട്ടിക്കുള്ള സ്നേഹമാണ്. ഞാൻ ഈ പാർട്ടിയെ കൊണ്ടുവന്ന എത്രയോ ആളുകൾ MLA ആയി, മന്ത്രിയായി, രാജ്യസഭയിൽ പോയി, ലോക്സഭയിൽ മത്സരിച്ചു, ഇപ്പോൾ എത്ര പ്രാവശ്യം MP ആയി, കേന്ദ്രമന്ത്രിയായി. എനിക്കൊരവസരം ഈ പാർട്ടി ഒരു ഷുവർ സീറ്റ് തന്നു ജീവിതത്തിൽ നിന്ന് വരെ. പാർലമെൻറ്റിൽ, അസംബ്ലിയിൽ പോട്ടെ, എന്നെങ്കിലും ഒരിക്കലും രാജ്യസഭാ സീറ്റ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു തന്നിട്ടുണ്ട്. ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പാർട്ടി എന്നോട് അനീതി കാണിച്ചിട്ട് ഞാൻ വേറെ പാർട്ടി പോയിട്ടില്ല. പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. മനസ്സിലായോ? രാഷ്ട്രീയത്തിൽ ഒരു സദാചാരം എപ്പോഴും ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോട് ഈ പാർട്ടി ഇത്രയും മോശമായി പെരുമാറിയിട്ട് പോലും കോൺഗ്രസിൻ്റെ അംഗത്വം കളയാതെ ഞാൻ ഇതുവരെ ഈ പാർട്ടിയിൽ പിടിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ വക്താവ് എന്ന നിലയ്ക്ക് ഒരാളിന് പോലും പരാതിക്കിടം കൊടുക്കാത്ത രീതിയിൽ പാർട്ടി പ്രസിഡൻറ്റിനെ, പാർലമെൻ്ററി പാർട്ടി നേതാവിനെ, ഇപ്പോൾ 3-ാമതൊരാളുകൂടി വന്നിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി. നേരത്തെ 2 നേതാക്കന്മാരേ ഉള്ളൂ, ഒന്ന് PCC പ്രസിഡന്റ്, പിന്നൊന്ന് പാർലമെൻ്ററി പാർട്ടി നേതാവ്. ഇപ്പോൾ ഒരു സ്ഥാനവും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ 3-ാമതൊരാളുകൂടി വന്നിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി. അപ്പോൾ ഈ 3 പേരെയും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്? എനിക്കാണ്.
മൂന്ന് പേരെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ വരെ പോയത്. ഇന്നലെ വരെ ഇന്നും അങ്ങനെയാണ്. നാളെ തൊട്ടത് ഞാൻ തീരുമാനിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈ പാർട്ടി എന്നോട് അനീതി പ്രവർത്തിച്ചു എന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും പരസ്യമായി സമ്മതിക്കുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ സമ്മതിക്കുന്നു. എന്നിട്ടും ഈ പാർട്ടിയിൽ നിന്ന് നിരന്തരമായി അവഗണന ഉണ്ടായിട്ട് പോലും ഈ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ 48 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ആരോപണത്തിനും ഞാൻ വിധേയനായിട്ടില്ല. ഒറ്റ ആരോപണത്തിനും എനിക്കെതിരെ ഞാൻ വിധേയനാകേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി എനിക്കെതിരെ ഒരു ആരോപണം വന്നത് 2009 അന്ന് 2009 ധനുമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഞാൻ ശബരിമലയിൽ പോകുന്നു. എന്നോടൊപ്പം മുരളീധരൻ അവിടെ ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, മുരളിയുടെ മക്കളുണ്ട്. ഞങ്ങൾ ശബരിമല ദർശനം കഴിഞ്ഞ് ഞാനും മുരളിയും ഒരുമിച്ചാണ് ശബരിയിൽ നിന്ന് ഇറങ്ങുന്നത്. ശബരിമലയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഞാൻ ക്രിസ്മസ് വെക്കേഷന് എൻ്റെ മകൻ്റെ ഫീസ് അടച്ച് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. എൻ്റെ വാഹനത്തിൽ ഒരു പെൺകുട്ടിയും അവരുടെ മകളുമുണ്ട്. മകളും അമ്മയും തമ്മിൽ മഞ്ചേരിക്ക് പോകാനാണ്. ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ ഗണപതിദർശനം ശരവലിയിൽ പോയിട്ട് വന്ന ഒരാളിൻ്റെ ശാരീരിക സ്ഥിതി കോമൺ സെൻസുള്ള ആർക്കും ആലോചിക്കാം. മുരളി ദൃക്സാക്ഷിയാണ് ശബരിമല. അപ്പോൾ വന്നിറങ്ങി അടുത്ത ദിവസം ബാംഗ്ലൂർ പോവാം. ഒന്ന് ആലോചിച്ച് നോക്കെ, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ, അച്ഛൻ, സഹോദരങ്ങളാണ് ആ പെൺകുട്ടിയെ മകളെ എൻ്റെ വണ്ടി കയറ്റുന്നത്. അവർ ജീവിച്ചിരിപ്പുണ്ട്. പെൺകുട്ടിയുടെ പേര് ഞാൻ തരാം, ഫോൺ നമ്പർ തരാം, അച്ഛൻ്റെ നമ്പർ തരാം, അമ്മയുടെ നമ്പർ തരാം, അവരെ വീട് പറഞ്ഞു തരാം. മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം വന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പാവപ്പെട്ടവനായോണ്ടാണോ എന്നെ സസ്പെൻഡ് ചെയ്തത്, എനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ വെച്ചത്? മറ്റാരോപണം വന്നവരൊക്കെ അധികാരത്തിൻ്റെ അത്യുംഗ ശ്രേണിയിൽ വിഹരിക്കുന്നവരായോണ്ടാണോ അവരെ സസ്പെൻഡ് ചെയ്യാത്തത്? അവർക്കെതിരെ പാർട്ടി അന്വേഷണം വയ്ക്കാത്തത് വെക്കേണ്ടതല്ലേ? അവരുടെ നിരപരാധിത്വം പാർട്ടിക്കകത്ത് തെളിയിക്കാൻ ഒരു അവസരം പാർട്ടി ഉപയോഗിച്ചില്ലല്ലോ. അന്ന് പാർട്ടി പറയണം, ഈ സ്ഥാനത്തിരിക്കുന്നവർ ആരോപണം ഉയർന്നു, ആരോപണ വിധേയാവർ രാജിവെക്കണം, ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞിട്ട് മതി. ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ 48 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒറ്റ അലിഗേഷൻ, ആ അലിഗേഷന് അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് ഞാൻ ഈ പാർട്ടി നിൽക്കുന്നത്. ആ എന്നെക്കുറിച്ച് ആ മുരളീധരൻ പറഞ്ഞ മഞ്ചേരി സംഭവം അനാശാസ്യം. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിൻ്റെ ഭാഗ്യം, പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാൾ. ഇപ്പം ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ, ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ ഇതിനെ കാണും. വാസവദത്ത ജീവിച്ചിരുന്ന ഇപ്പം എനിക്കെതിരെ കേസ് കൊടുക്കും, മുരളീധരൻ്റെ പേരും വാസവദത്തയുടെ പേരും കൂട്ടി വായിച്ചതിന്. അവർക്കും ക്ഷീണമാണ്. അങ്ങനെ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ അനാശാസ്യ നടപടി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കെ. അതാണ് ഞാൻ പറഞ്ഞ മുരളീധരന് വായി വരുന്ന കോതയ്ക്ക് പാട്ടത്തേന് എന്തും പറയും. അച്ഛനെതിരെ പറഞ്ഞില്ലേ, കൊള്ളി വെക്കില്ലെന്ന് പറഞ്ഞില്ലേ, അച്ഛനെ വെബ്സൈറ്റ് കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞില്ലേ, അച്ഛൻ കോൺഗ്രസിൽ നിന്ന് മടങ്ങി വന്നു, എൻ സി പി വിട്ടു, മോനെ തള്ളി പറഞ്ഞു, തിരിച്ചു വന്ന പറഞ്ഞു, അച്ഛനെ പണിയാൻ പിന്നെ എൻ സി പി ശ്രമിച്ചു, ഒന്നും ഫലിച്ചില്ലെങ്കിൽ കാളണ്ണില്ലായി എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിനെ പണിയാൻ തൻ്റെ ആവനാഴിയിൽ അവസാനത്തെ ആയുധം ഉപയോഗിച്ച് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ്സുകാരുടെ കാല് പിടിച്ചു, മനസ്സിലായോ? വരാന്തയിലൊന്ന് കയറി കിടന്നോട്ടോന്ന് ചോദിച്ചു, കിടന്നു. മഴ പെയ്തപ്പോൾ പറഞ്ഞ് അകത്തോട്ട് കിടന്നോട്ടോന്ന് ചോദിച്ചു, അകത്തും കയറി കിടന്നു. അകത്ത് കയറി കിടന്ന ആളിപ്പോൾ കൊച്ചമ്മയുടെ നായരാന്ന് പറഞ്ഞാൽ അത് രാജ്മോഹൻ ഉണ്ണിത്താൻ അംഗീകരിക്കില്ല, അത് വേറെ ആളുടെ അടുത്ത് പറഞ്ഞാൽ മതി. എനിക്കറിയാം മുരളീധരൻ ആരാന്ന്. അതുകൊണ്ട് മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അനാശാസ്യത്തിൽ പറയണ്ട. മുരളീധരനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ, ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും പഴയത് കൂടാതെ. അതുകൊണ്ട് ഞാൻ അയാളുടെ ചാരിത്രത്തെക്കുറിച്ചൊന്നും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വടി കൊടുത്തടി വാങ്ങിക്കരുത്. KPCC ഞാൻ ഒരു കാര്യമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ, അന്ന് കരുണാകരനെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച ഒന്നിൽ ഒതുക്കിയത്, ബാക്കി മുഴുവൻ എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. അതിനൊക്കെ സാക്ഷികളും തെളിവുകളും ഉണ്ട്. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പാർലമെൻ്റ് അംഗവും ഞാനും കൂടെ ഷിക്കേ കരുണാകരനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേലാൽ മുരളീധരൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, ഭാര്യയുമായി വരണം എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞായിട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലായി കാണും, ഈ കേട്ടവർക്കെല്ലാം മനസ്സിലായി കാണും എന്താ കരുണാകരൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അദ്ദേഹമൊക്കെയാണ് സദാചാരത്തെക്കുറിച്ച് ചാനലുകൾ പറയുന്നത്,
രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മഞ്ചേരി കേസിൽ പാർട്ടി എനിക്കെതിരെ നടപടിയെടുത്തു, അന്വേഷണ കമ്മീഷൻ വെച്ചു, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു, എന്നെ ഞാൻ നിരപരാധിയാന്ന് കണ്ടത് തിരിച്ചെടുത്ത്. എന്തെങ്കിലും മോശപ്പെട്ടൊരു കമൻ്റ് ആ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അന്ന് 16 അടിയന്തരം എൻ്റെ ഉണ്ണാൻ കാത്തിരിക്കുന്ന ആളുകളുടെ റിപ്പോർട്ട് കിട്ടിയേ. പക്ഷേ എനിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാ പോയത് അത്ര വസ്തുനിഷ്ഠമായ റിപ്പോർട്ടാണ് എൻ ബി മൊയ്തീൻ കൊടുത്തത്, എനിക്ക് അനുകൂലമായി. പിന്നെ കേരളത്തിലെ കോടതി ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി കോഷ് ചെയ്ത് കളഞ്ഞാൽ, മുരളീധരൻ വലിയ ജനാധിപത്യവാദിയാന്ന പറയുന്നത്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ കോടതി ഒരു പരാതി കോഷ് ചെയ്താൽ പിന്നെ മിണ്ടാൻ പാടില്ല. അതാണ് മര്യാദ, അതാ മര്യാദ. അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ പിന്നെ കൊഞ്ഞണം കുത്തുക എന്നൊരു സമീപനമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഒരൊറ്റ ആരോപണെ മുരളി പറയൂ. അതാ ഞാൻ പറഞ്ഞു, മുരളിക്കെതിരെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയ ഒരു പുസ്തകം പ്രിൻ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം എത്തുമ്പോൾ ഒരു എൻ്റെ ആത്മഹത്യയല്ല, പുള്ളിയുടെ ഒരു ജീവചരിത്രം എഴുതാൻ ഉദ്ദേശിക്കുക. അത് എഴുതി ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ പിന്നെ പുള്ളി പുറത്തോട്ടിറങ്ങത്തില്ല. അതുകൊണ്ട് വടി കൊടുത്തടി വാങ്ങിക്കരുത്. ഞാൻ കോൺഗ്രസിൻ്റെ വക്താവെന്ന നിലയിൽ ഇത്രയും ദിവസം ക്ഷമിച്ചു, ഇന്ന് ആ വക്താവിൻ്റെ പദവിക്ക് ഒരു അവധി നേടിക്കൊണ്ടാണ്. സോളാർ കേസ് വന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഈ വക്താവ് സ്ഥാനം ഒഴിയണമെന്ന്. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചു, വേറെ ഒരു പണിയില്ലെന്ന് ചോദിച്ചു. ഉണ്ണിത്താന് വേറെ ഒരു പണിയുമില്ലേ? ഈ വിഴുപ്പ് മൊത്തം ഉണ്ണിത്താൻ ചാനൽ വന്ന് ചുമക്കേണ്ട കാര്യം എന്താ? അന്നെനിക്ക് ആ ചോദിച്ച ആളോട് പരമോച്ചം തോന്നി. പക്ഷേ ഇപ്പം അയാളെ ഞാൻ ബഹുമാനിക്കുക. അന്ന് അയാൾ പറഞ്ഞ് കേൾക്കേണ്ടിയിരുന്നു ഞാൻ. കാര്യം നന്ദി നായിക്കുമുണ്ടോയെന്ന് ചൊല്ല് മലയാളത്തിലുണ്ട്. ഒരു നായിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അത് വാലാട്ടും, അതാ നന്ദി നായിക്കുമുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും ഒരു കാര്യമില്ല, ഒരു നന്ദിയും അവർ പ്രകടിപ്പിക്കത്തില്ല. അവസരം കിട്ടുമ്പോൾ അവസരത്തിനൊത്ത് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, കേരളത്തിൽ കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നത്തിലൊന്നും ഞാനൊരു കക്ഷിയല്ല. കെ പി സി സിയും ആരെങ്കിലുമായിട്ട് ഫൈറ്റ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഗ്രൂപ്പുകൾ തമ്മിൽ, ഞാനിതിലൊന്നും ഒരു കക്ഷിയല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ പഴയ ജനീവ കരാർ തന്നെ യുദ്ധത്തിന് ഒരു മാതൃകയാണ്. യുദ്ധം എപ്പോഴും നേരിട്ട് വേണം, പുറകിൽ നിന്ന് ആരെയും കുത്തരുത്, മുന്നിൽ നിന്ന് വേണം യുദ്ധം ചെയ്യാൻ, മുഖത്തോട് മുഖം. ഇപ്പം ചില ആളുകൾ കെ പി സി സി ആക്രമിക്കുന്നത് ചില ശിഖണ്ഡികളെ മുമ്പിൽ നിർത്തിയാണ്. കൂലി കൊടുക്കാതെ ശിഖണ്ഡികളെ അവർ കിട്ടുമെന്നറിയാം. കാര്യം എല്ലാ കാലത്തും അങ്ങനെ കൂലി കൊടുക്കാതെ നിന്നു കൊടുക്കുന്ന ചില ശിഖണ്ഡികളുണ്ട്. അവർക്കും ഇതൊരു ഉപകാരമാണ്. നാളെ എന്തെങ്കിലും നക്കാപ്പിച്ച ഈ ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കും എന്നൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ മുൻപിലോട്ട് പുറകിലോട്ടൊന്ന് ആലോചിച്ചാൽ ആ ധാരണയൊക്കെ തെറ്റാണെന്ന് അവർ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ആരെയെങ്കിലും ആക്രമിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും ഒരു ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആ പരാതി നേരിട്ട് പറയാനുള്ള ആർജവം, ആണത്വം കാണിക്കണം. അല്ലാതെ പരാതിക്കാരൻ ശിഖണ്ഡികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ആളുകളെ ആക്രമിക്കുന്നത് നാണം കെട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനോടൊന്നും യോജിക്കാൻ എനിക്കാവില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പാർട്ടിയിൽ ആർക്കെങ്കിലും അഭിപ്രായത്തിനുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് പോയി പറയണം. പാർട്ടി ബസിനെ കുറിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പാർട്ടി ബസിൻ്റെ മുഖത്ത് പോയി പറയണം. അല്ലാതെ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ശിഖണ്ഡികളെ മുമ്പിൽ നിർത്തി ശിഖണ്ഡിയെ കൊണ്ട് പറയും. ശ്രീകൃഷ്ണൻ പണ്ട് മഹാഭാരതത്തിൽ ആ ശിഖണ്ഡിയെ നിർത്തി യുദ്ധം ചെയ്തു. അതുകൊണ്ട് ആ ഒരു പ്രവണത കോൺഗ്രസ് പാർട്ടിക്കകത്ത് നന്നല്ല. ശിഖണ്ഡി എന്ന് ഞാൻ വിളിച്ച ആരെയാണെന്ന് കേട്ടാലിനും അറിയാം, കേട്ട നിങ്ങൾക്കും അറിയാം. പിന്നെ അതിൻ്റെ ഒരു വിശദീകരണം എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടല്ലോ. കാര്യം കെ പി സി സി ഭാരവാഹികളെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ആരാണോ ഇന്ന് ചില ആളുകളെ ശിഖണ്ഡിയുടെ സ്ഥാനത്ത് നിർത്തി യുദ്ധം ചെയ്യുന്നത്, ആ യുദ്ധം ധർമ്മത്തിലേക്കുള്ള ഒരു യുദ്ധമല്ല, അത് ധർമ്മമല്ല, അത് അധർമ്മമാണ്. അതിനോട് യോജിക്കാൻ, ന്യായീകരിക്കാൻ എനിക്കാവില്ല. ഞാൻ കെ പി സി സി പ്രസിഡന്റിനോട് ഒന്നും ചോദിച്ചിട്ടല്ലോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഞാൻ ഇന്നലെ കൊല്ലത്ത് നടത്തിയ പത്രസമ്മേളനം കോൺഗ്രസ് വക്താവെന്നല്ല ഞാൻ ചോദിക്കട്ടെ, മുരളീധരൻ ആരാ ഈ പാർട്ടിയെക്കുറിച്ച് പറയാൻ? അയാൾക്ക് എന്ത് അവകാശം? അയാൾ കെ പി സി പ്രസിഡന്റിനോട് ചോദിച്ചിട്ടാണോ പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചത്? മുരളീധരനേക്കാൾ പാരമ്പര്യം കോൺഗ്രസ് പാർട്ടി എനിക്കുണ്ട്. എൻ്റെ അച്ഛൻ കരുണാനല്ല, ഒരു പാവപ്പെട്ട കർഷകനാണ്. ഞാൻ യൂണിറ്റ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ്, യൂണിറ്റ് പ്രസിഡന്റ്, താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സ്റ്റേറ്റ് ജനറൽ, 48 വർഷം പടിപടിയായി കയറി വന്ന കരുണാകരൻ്റെ മകനല്ല ഈ മുരളീധരനെങ്കിൽ ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ കോൺഗ്രസ് പാർട്ടി ആവില്ല. എഴുതിയിട്ടോ?
എന്ത് യോഗ്യതയൊക്കെ? കരുണാകരൻ്റെ മകനെന്ന് പറഞ്ഞല്ലേ ഞങ്ങളെല്ലാം സേവ. ഞാനാ സേവാൻ്റെ ജില്ലാ പ്രസിഡൻ്റാക്കി സി ബി വിജയനെ കൊണ്ട് ചെയ്യുന്ന ജില്ലാ ചെയർമാൻ. ഞാനാണ് ഡൽഹി പോയി എൻ്റെ വൈഫിൻ്റെ രണ്ട് വള വിറ്റിട്ടാണ് എയർ ടിക്കറ്റ് എടുത്ത് എൻ്റെ കൂടപ്പിറപ്പായ സി ബി വിജയനെ മാറ്റി ഇയാളെ സേവാൾ ചെയർമാനാക്കുന്നത്. ഇയാൾ ആദ്യം ഇമ്പിച്ചു വായിക്ക് എതിരെ അവിടെ മത്സരിക്കുമ്പോൾ ഐ വാസ് ദ റിയൽ കാൻഡിഡേറ്റ് ഡെയർ. അന്ന് ഇയാൾ പറയുന്ന പ്രസംഗം നിങ്ങൾ നിങ്ങളുടെ ചാനലുകാരുടെ ക്ലിപ്പിംഗ് എടുത്ത് നോക്ക്. നിങ്ങൾ എനിക്ക് അല്ലേ ചെയ്യാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആർക്കും പിടിവിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതായി പുള്ളി പറഞ്ഞേ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അസ്ലം, പ്രതിപക്ഷ വിമർശത്തിൽ ഇരുവരും തമ്മിൽ രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായി തുടരുകയാണോ? ശ്രുതി, അങ്ങനെ തന്നെ കരുതാൻ. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെയും കെ പി സി സി നേതൃസ്ഥാനത്തെയുമാണ് കെ മുരളീധരൻ വിമർശിച്ചത്. ആ വിമർശത്തിൽ യഥാർത്ഥത്തിൽ ഉന്നം വെച്ചത് വി എം സുധീരനെയാണ് എന്ന് വി എം സുധീരൻ പക്ഷത്തിന് കൃത്യമായി തന്നെ ബോധ്യമായിരുന്നു. പ്രത്യേകിച്ച് പാർട്ടി പുനഃസംഘടന ശേഷം എ വിഭാഗത്തിൻ്റെ നേതാവായ ഉമ്മൻചാണ്ടി കടുത്ത അതൃപ്തിയുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോകണമെന്ന് ശക്തമായ ആവശ്യം പറഞ്ഞു ഉമ്മൻചാണ്ടി ഒരു വിട്ടുനിൽക്കൽ കെ പി സി സി പരിപാടിയിൽ വിട്ടുനിൽക്കലുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ എ ഗ്രൂപ്പ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിന് വേണ്ടിയാണ് കെ മുരളീധരൻ്റെ വിമർശനം എന്ന് തന്നെ സ്വീകരിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന് പിന്തുണയുമായി എ ഗ്രൂപ്പ് എത്തിയതോടുകൂടി ആ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വി എം സുധീരൻ്റെ അനുഭാവി കൂടി അല്ലെങ്കിൽ വി എം സുധീരൻ അനുകൂലി എന്ന് പറയാൻ പറ്റുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരനെ ശക്തമായി തന്നെ വിമർശിച്ചത്. അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഇന്ന് കെ മുരളീധരൻ നൽകിയതാണ് ഒരുപക്ഷെ വലിയ പ്രകോപനത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം കെ മുരളീധരൻ്റെ വാക്കുകൾ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. നേതാക്കൾ വീട്ടുകാർ കാര്യം പറയുമ്പോൾ കുശിനിക്കാർ ഇടപെടേണ്ടതില്ല. അതോടൊപ്പം തന്നെ താൻ അഭിമാനപൂർവമായ കാര്യങ്ങളാണ് പാർട്ടിക്ക് വേണ്ടി താൻ ചെയ്തത്. അതേസമയം തെറ്റായ അല്ലെങ്കിൽ അവഹിത കാര്യത്തിന് കേസൊന്നും തനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ള വ്യക്തിപരമായ പരാമർശം അദ്ദേഹം നടത്തി. ആ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ രീതിയിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങളുമായാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരനെ ആക്രമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാർട്ടിയിലെ നിലപാടുകൾ, പാർട്ടി വിട്ട കാര്യം, അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു വാർത്താസമ്മേളനമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു താനൊരു പാർട്ടി വക്താവായിട്ടല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഒരു പാർട്ടിയിലൊരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകർ എന്ന നിലയിലാണ് വാർത്താസമ്മേളനം നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെ മുരളീധരനെ സംബന്ധിച്ചോളം കെ മുരളീധരൻ യു ഡി എഫിനെ അപമാനിക്കുകയാണ് ചെയ്തത്, കോൺഗ്രസിനെ അപമാനിക്കുകയാണ് ചെയ്തത്. അതിന് മറുപടി പറയാനുള്ള ബാധ്യത വക്താവ് എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന കെ മുരളീധരൻ്റെ നിലപാടിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കെ തനിക്കെതിരെ അവിഹിത ബന്ധത്തെക്കുറിച്ച് കഥ പറയുന്ന കെ മുരളീധരൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതേണ്ടി വരും എന്നും ഉൾപ്പെടെയുള്ള വളരെ വ്യക്തിപരമായ പരാമർശങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളും തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഉന്നയിച്ച ഒരു പക്ഷേ പാർട്ടിക്കകത്ത് വ്യക്തിപരം എന്നതിനപ്പുറം പാർട്ടിക്കകത്ത് തന്നെ കൂടുതൽ ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവന, ഒരു ശിഖണ്ഡി പോലെ കെ മുരളീധരനെ ഇപ്പോൾ ചിലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ശിഖണ്ഡിക്കും ഒരു പക്ഷേ എന്തെങ്കിലും കിട്ടിയേക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രതിപക്ഷ വിമർശത്തിൽ കൊമ്പുകോർത്ത കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കാതെ ദുബായിക്ക് പോയയാളാണ് മുരളീധരനെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. മുരളീധരൻ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അപമാനിച്ചുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുന്നു. താൻ പാർട്ടിക്ക് അപമാനമുണ്ടാക്കിയ ആളല്ലെന്ന് കെ മുരളീധരനും പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും മുഹമ്മദ്.